എന്റെ പേര് സ്മിത. എന്റെ കയ്യില് 50 ഇനം വെറൈറ്റി താമരകളും 25 ഇനം വാട്ടർ ലില്ലിയും ഉണ്ട്. ഇത് നാടൻ ആമ്പലാണ്, നമ്മളെ തോടുകളിലും വയലുകളിലൊക്കെ കാണുന്ന നാടൻ ആമ്പലാണ്, ഹാടിയാണ്. ഇത് വർഷത്തിൽ 3 പൂവേ തരത്തുള്ളൂ നമുക്ക്. പിന്നെ നല്ല മജന്ത നിറമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ 3-4 പൂ മാത്രമേ നമുക്ക് തരൂ. ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറഞ്ഞ ഇനമാണ്. ഇത് നല്ല ഇനം ട്രോപ്പിക്കൽ ഇനമാണ്. ഇത് ഇതിൽ നിന്നും വിത്തിൽ നിന്നാണ് ഇത് കൈ ഉണ്ടാവുന്നത്. ഇതിൽ ഒരു മജന്തയിൽ ലൈറ്റ് കളർ റോസ് കളർ ഷെയ്ഡ് വരുന്ന ഇനമാണ്. ഇത് കിങ് ഓഫ് സേമ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു കിഴങ്ങ് വിഭാഗത്തിൽപ്പെട്ട ഇനമാണ്. അടിയിൽ നിന്നും നമ്മൾ ട്യൂബർ എടുത്താണ് ഇത് അടുത്ത പ്ലാന്റ് ആക്കുന്നത്. നല്ല കടും വയലറ്റ് നിറമാണ്, ഒരുപാട് പെട്ടൽസ് ഉണ്ട്. അടുത്തത് ഗുൾസയാണ്. ഗുൾസയും നമ്മൾ കിഴങ്ങിൽ നിന്നാണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരുപാട് പെട്ടൽസ് ഉള്ള നല്ല മജന്ത നിറമുള്ള ഇനമാണിത്. ഒരുപാട് പൂ തരും നമുക്ക്. സ്ഥിരമായിട്ട് 1 വർഷം വരെ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പൂ കാണാൻ പറ്റുന്ന ഇനമാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇത് ജപ്പോണിക്ക എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ വെള്ള റോസാപ്പൂവിൻ്റെ പരുവത്തിലുള്ള വെള്ളപ്പൂക്കൾ വരും, നിറച്ചും വെള്ളപ്പൂക്കൾ വരുന്ന ഇനമാണ്. ഇതിൽ നിന്നാണ് തൈ പൊട്ടിപ്പിളിച്ച് വരുന്നത്. ഇത് കാർലോസ് സൺഷൈൻ ആണ് ഇതിൻ്റെ പേര്. കാർലോസ് സൺഷൈൻ ട്രോപ്പിക ഇനമാണ്. വിവീപ്പർസ് ആണ്. വിവീപ്പർസ് എന്ന് പറഞ്ഞാൽ ഇലയിൽ നിന്നും ഈ നോഡിൽ നിന്നുമാണ് തൈ കളിച്ച് വരുന്നത്. മുറ്റ ഇലകൾ നമ്മൾ കമത്തിയിടുമ്പോഴാണ് ഇതിൽ നിന്നും തൈകൾ ഉണ്ടാവുന്നത്. സ്ഥിരം ബ്ലൂമറാണ് ഇത്. എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ബ്ലൂമറാണ്, ട്രോപ്പിക്കലുമാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതിൽ പൂ ഒന്നും വരത്തില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വയ്ക്കാം, അത്രയേ ഉള്ളൂ. ഇത് കൊളറാട്ട എന്ന് പറയും. ഇതും ട്രോപ്പിക്കലാണ്. ഇത് ഇതിൻ്റെ മൂട്ടിൽ നിന്നാണ് തൈ വരുന്നത്. സീഡ്ലിംഗ് ആണ്. ഈ സീഡിൽ നിന്നാണ് തൈകൾ വരുന്നത്. ട്രോപ്പിക്കലുമാണ്, സ്ഥിരം പൂ കാണാൻ പറ്റും. ഇത് വാട്ടർ പോപ്പി. ഇതെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതിലൊരു മഞ്ഞ പൂക്കൾ വരും. ഇത് സ്ഥിരമായിട്ട് പൂക്കളുള്ള ഇനമാണ്. ഇത് റീപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് തന്നെയാണ് തൈകൾ പൊട്ടിക്കിളിച്ച് വരുന്നത്. ഈ ഒരു അറ്റം മുറിച്ച് വെച്ചാൽ മതി, നമുക്ക് തൈകൾ ഒരുപാടെണ്ണം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇത് മൊസേക്ക് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതും സ്ഥിരമായിട്ട് നമുക്ക് ചെറിയ ചെറിയ പൂക്കൾ തരുന്നുണ്ട്. ഇതിൽ ചെറിയ തൈകൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇത് കൊളക്കേഷ്യ. ഇത് ഒരു വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതിൽ നിന്ന് തന്നെയാണ് തൈകൾ പൊട്ടിക്കിളിച്ച് വരുന്നത്. തൈകൾ പൊട്ടിക്കിളിച്ച് വരുന്നതനുസരിച്ച് നമുക്ക് തൈകൾ അടിയിൽ നിന്ന് പിഴുതെടുത്ത് മാറ്റി അടുത്ത പ്ലാന്റ്സ് നടാവുന്നതാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇത് പേരെനിക്കറിയത്തില്ല. ഇത് ഇതിൻ്റെ ഈ മൂട്ടിൽ നിന്നും നമ്മൾ ഇങ്ങനെ ഒടിച്ച് അടുത്ത പ്ലാന്റ്സ് ആക്കി കുത്തി വെച്ച ചാണകവും മണ്ണും ഇട്ട് കുഴിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അടുത്ത പ്ലാന്റ്സ് ആയിട്ട് കിട്ടും. ഇത് ബ്ലൂ വിസിലാണ്. ബ്ലൂ വിസിൽ എന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ സീഡിൽ നിന്നുമാണ് വിത്ത് വരുന്നത്. ഇത് പക്ക ട്രോപ്പിക്കലാണ്. നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറുമാണ്, നല്ല നീല നിറമാണ്, സ്ഥിരം പൂ കാണാൻ പറ്റും. ഇത് പിൻ ക്യാപ്സിക്കം. ഇതും സീഡ്ലിംഗ് ആണ്. സീഡിൽ നിന്നാണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ട്രോപ്പിക്കലാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ്. ഇത് ഇന്നസെൻറ്റ്. ഇന്നസെൻറ്റ് ഒരു വിവീപ്പറസ് ആണ്. വിവീപ്പറസ് എന്ന് പറഞ്ഞാൽ ഇലയിൽ നിന്നും തൈകൾ വരുന്നത്. ഇതുപോലത്തെ ഇലകളിൽ നിന്നും തൈകൾ വരുന്നതാണ്. ഇത് മുറ്റി ഇലകൾ നമ്മൾ പിച്ചിട്ട് പ്ലാന്റ്സ് കമത്തിയിടുക. ഇല കമത്തിയിടുമ്പോൾ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ തൈകൾ പൊട്ടിക്കിളിച്ച് വരും. ഇത് മെക്സിക്കാന, പനാമ പസഫിക്. മെക്സിക്കാന അല്ല, പനാമ പസഫിക്. ഇതൊരു വിവീപ്പറസ് ആണ്. വിവീപ്പറസ് എന്ന് മുറ്റിയല ഇതാണ്. ഇതുപോലത്തെ നോഡിൽ നിന്നാണ് തൈകൾ വരുന്നത്.
ഇഷ്ടംപോലെ പൂക്കൾ സ്ഥിരമായിട്ട് തരുന്ന ഒരു ഇനമാണ്. ഇതിനെ നമ്മൾ മുറ്റി ഇലകൾ ഇങ്ങനെ കമത്തി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ പൊട്ടിക്കിളിച്ച് വരും. എപ്പോഴും പൂ കാണുന്ന ഒരു ഇനമാണ് പനാമ പസതി. ഇത് ഇസ്ലാം മൊറാഡ. ഇസ്ലാം മൊറാഡ ഒരു വിവി പരസാണ്. ഇലയിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഉൽപ്പാദനം. ചിലപ്പം വല്ലപ്പോഴും ഒക്കെ സീഡ്ലിംഗ് ആയിട്ടും ഇത് തൈ വരുന്നുണ്ട്. ഇതും നല്ലൊരു വിവിപ്പരസായ ഇനമാണ്. ട്രോപ്പിക്കലുമാണ്. സ്ഥിരം പൂ ഒരു ദിവസം രണ്ടും മൂന്നും പൂ കാണും. ഇത് എല്ലാരേലും ഉള്ള ടൈപ്പ് ദോബൻ. ദോബൻ എന്ന് പറഞ്ഞാൽ ഏത് വയലുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇനമാണ് ഇത്. എവിടെ കൊണ്ടിട്ടാലും ഇഷ്ടംപോലെ ഫ്ലവറാണ്. ട്രോപ്പിക്കലുമാണ്. വിവിപ്പരസാണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നോഡിൽ നിന്നാണ് തൈകൾ വരുന്നത്. അതുപോലെ ഇവിടെയുള്ള അടുത്ത ഇനമാണ് ട്രോപ്പിക്കൽ ആണ്, ലിൻസി വുഡ്. ലിൻസി വുഡ് എന്ന് വെച്ചാൽ ഒരു വിവിപ്പരസാണ്, പക്ക ട്രോപ്പിക്കലുമാണ്. വിവിപ്പരസ് ഇലകളിൽ നിന്നും തൈ ഉണ്ടാക്കുന്ന ഇനമാണ്. കണ്ട മുറ്റി ഇലകളിൽ നിന്നും തൈകൾ ഉണ്ടാക്കുന്ന ഇനമാണ്. അത് നമത്തിയിട്ട് കഴിഞ്ഞാൽ അതിൽ തൈകൾ വരും. സ്ഥിരം ബ്ലൂമറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ, മൂന്നും നാലും ഫ്ലവറുകളാണ് ഒരു ദിവസം. അടുത്തത് കീലാർഗോ ആണ്. കീലാർഗോ ഒരു വിവിപ്പരസാണ്. വിവിപ്പരസ് തൈകളിൽ നിന്ന് തന്നെ, നോഡിൽ നിന്ന് തന്നെ തൈകൾ വരുന്നുണ്ട്. കീലാർഗോ ഒരു ട്രോപ്പിക്കൽ ഇനമാണ്. സ്ഥിരം ബ്ലൂമറാണ്. നല്ല ഫ്ലവറുമാണ്. അടുത്തത് ചോമോ ആണ്. ചോമോ ഒരു വിവിപ്പരസാണ്. ട്രോപ്പിക്കൽ ഇനമാണ്. നല്ല ഫ്ലവറാണ്. എപ്പോഴും നല്ല ഭംഗിയുള്ള, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ കണക്ക് നിൽക്കുന്ന ഒരു ഇനമാണ് ചോമോ. എനിക്ക് 50 പരം താമരകളുണ്ട്. താമരകൾ ട്രോപ്പിക്കലും ഹാർഡിയുമുണ്ട്. അതിൽ ട്രോപ്പിക്കൽ ഇനങ്ങൾ കുറച്ചും ഹാർഡി കൂടുതലുമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ ഇതിനെ എന്നും നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് പോകുന്നു. 3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റണം. ഞാൻ വെള്ളത്തിൽ വെയിലടിക്കുമ്പോൾ ആൽഗ പോലത്തുള്ള ഇനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൽഗ ബ്രഷിട്ട് അതിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒച്ചിൻ്റെ ശല്യങ്ങളുണ്ട്. ഒച്ചിൻ്റെ ശല്യം വരുമ്പോൾ ഗ്ലൗസ് ഇട്ട് ഒച്ചിനെ പറക്കി കളയുകയാണ് ചെയ്യുന്നത്. പിന്നീട് 15 ദിവസത്തിൻ്റെ ഇടവേളയിൽ വളങ്ങൾ കൊടുക്കാറുണ്ട്. NPK ആണ് ഞാൻ കൊടുക്കുന്നത് വളമായിട്ട്. പിന്നെ 6 കൂടുമ്പം റീപ്പോർട്ട് ചെയ്യാറുണ്ട്. റീപ്പോർട്ട് ചെയ്ത് അതിൽ നിന്നും ട്യൂബറുകൾ എടുത്ത് അത് എൻ്റെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് സെയിൽ ചെയ്യുന്നുണ്ട്. കൊറിയറായിട്ടും വീടുകളിൽ വന്ന് ആൾക്കാർ മേടിക്കുകയും ചെയ്യുന്നുണ്ട്. പോട്ടിൽ പ്ലാന്റ്സ് ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് മെക്സിക്കാന എന്ന വാട്ടർ ലില്ലി റീപ്പോർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഹാർഡിയാണ്. വർഷത്തിൽ 3-4 പൂവ് തരുത്തോളും. അതിൻ്റെ കിഴങ്ങ് എടുക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. ആദ്യമായി ഒരു പോട്ടെടുക്കുക. പോട്ടിലേക്ക് കുറച്ച് ചാണകം ഇടുക. ചാണകത്തിനകത്ത് കുറച്ച് എല്ലുപൊടി ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചുമന്ന മണ്ണ് അതിലേക്ക് ഇടുക. കല്ലില്ലാത്ത മണ്ണായിരിക്കണം. കല്ലില്ലാത്ത മണ്ണിട്ട് നല്ലതുപോലെ നിരപ്പാക്കിയതിന് ശേഷം നടുഭാഗത്ത് വേണം ആമ്പൽ നടാനായിട്ട്. ഹാർഡിയാണെന്നുണ്ടെങ്കിൽ സൈഡിലും, ട്രോപ്പിക്കലാണെന്നുണ്ടെങ്കിൽ നടുക്കുമാണ് ആമ്പൽ സാധാരണ നടുന്നത്. എന്നിട്ട് കുഴിയെടുത്ത് അതിലേക്ക് താഴോട്ടിറക്കി നല്ലതുപോലെ സെറ്റ് ചെയ്യുക. അത് നട്ടതിന് ശേഷം 1 ശേഷം നമ്മൾ എല്ലുപൊടിയോ അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കോ വളമായിട്ട് കൊടുക്കാവുന്നതാണ്. വളം കൊടുക്കുമ്പോൾ താമരയ്ക്കാണെങ്കിൽ നമ്മൾ നടുക്കും കൊടുക്കും. ആമ്പലിനാണെന്നുണ്ടെങ്കിൽ സൈഡിലെ കൊടുക്കാവൂ. ഹാർഡിയായാലും ട്രോപ്പിക്കലായാലും ആമ്പൽ ഇനങ്ങൾക്ക് എപ്പോഴും വളം കൊടുക്കുമ്പോൾ സൈഡിൽ മാത്രമേ കൊടുക്കാം. ഒരു ന്യൂസ് പേപ്പറിൽ എല്ലുപൊടിയോ കപ്പലണ്ടി പിണ്ണാക്കോ പൊതിയുക. അത് സൈഡിൽ നല്ലതുപോലെ താഴ്ത്തി വയ്ക്കുക. ഇങ്ങനെയാണ് എൻ്റെ പരിചരണം ആമ്പലിനെ കുറിച്ച്.